ലൈവിൽ വരാൻ കാരണം ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട്. ഒരു എന്താണ് ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നില്ല. ഭയങ്കരമായിട്ട് നെറ്റിന്ന് വിളിച്ചിട്ട് എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് രണ്ട് ദിവസമായി. ഇപ്പോഴേ ഇപ്പം നിരന്തരം ഫോൺ വന്നിട്ട് ഞാനിപ്പോൾ ഫോൺ സൈലൻ്റ് ആക്കിയാണ്. അബു ഷാമിൽ ഞാൻ യാത്രയിലാണ്. ചീരാലി എരുമാട് ആ ഭാഗത്തൊക്കെ ഒന്ന് രണ്ട് കിടപ്പ് രോഗികളൊക്കെ കാണണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി വന്നാണ്. ഇനി തിരിച്ച് കോഴിക്കോടിന് എനിക്ക് പോകണം. അപ്പോൾ അതിന് മുന്നേ നിങ്ങളോട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ലൈവിൽ വന്നത്. ഭയങ്കര ഡിസ്റ്റർബൻസ് പറഞ്ഞാൽ രണ്ട് ദിവസമായിട്ട് മുമ്പ് കുറേ മുമ്പ് അങ്ങനത്തെ ഒരു ശല്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ പിന്നെ അതൊന്നുമില്ല. ഇപ്പം വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുക. നെറ്റിന്നാണ് വിളിക്കുന്നത്. നെറ്റിന്ന് വിളിച്ചിട്ട് മോശമായിട്ട് സംസാരിക്കാം. നർഗീസ് ബീഗല്ലേ? അപ്പം ഞാൻ അത് ആരാണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് വളരെ മോശമായിട്ട് എന്നോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നത്. നമ്മൾ പിന്നെ ഈ കോള് കാണുമ്പം ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പ്രവാസികൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവരിൽ ആരെങ്കിലുമൊക്കെ ആയിരിക്കും എന്ന ധാരണയിലാണ് നമ്മൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം പിന്നെ സുഖമാണോ, കിടന്നുറങ്ങിയോ, അത് തുടങ്ങിയിട്ട് അങ്ങോട്ട് വളരെ മോശമായിട്ട് സംസാരിക്കുക. ഇന്നലെ ഇപ്പം നെറ്റ് കോള് കാണുമ്പോൾ രണ്ട് ദിവസമായി ഈ കോള് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ മൻസൂർ അതൊക്കെ നെറ്റെന്നാണ് വിളിക്കുന്നത്, പല നെറ്റ് നമ്പറുകളിൽ നിന്നാണ് വിളിക്കുന്നത്. ഇന്നലെ അതുപോലെ നെറ്റിൻ്റെ ഒരു കോള് വന്നപ്പം ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കും നിരന്തരം. ഒരാളൊന്നുമല്ല, ഒരുപാട് പേര് ഒരുപോലെ ഇരുന്ന് കൂട്ടായിട്ട് എന്നെ ആക്രമിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പല സൗണ്ട് ആണ് കേൾക്കുന്നത്. അപ്പോൾ ഇന്നലെ ഫോണ് ഇതുപോലെ ഇപ്പം നെറ്റ് കോള് കാണുമ്പം ഭയങ്കര എന്താണെന്നറിയില്ല, ഒരു ഭയങ്കരമായിട്ടൊരു വെറുപ്പൊക്കെ തോന്നുകയാണ്. അപ്പം നമ്മൾ വേണ്ടപ്പെട്ട ഏതെങ്കിലും സുഹൃത്തുക്കൾ നമ്മളെ നെറ്റിൽ നിന്ന് വിളിക്കുകയാണെങ്കിൽ ആ ഫോൺ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് പേടിയായി തുടങ്ങിയത്. ഇങ്ങനത്തെ മോശമായിട്ടുള്ള ഒരു പെരുമാറ്റമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇന്നലെ അതുപോലെ ഒരു കോള് ഞാൻ വളരെ ഭയത്തോടെയാണ് എടുത്തത്. നമ്പർ എങ്ങനെ കിട്ടുക അബു ഷാമിൽ? ഇത് നെറ്റിൽ നിന്നാണ് വിളിക്കുന്നത്. ഈ നെറ്റിൽ നിന്ന് വിളിക്കുന്നത് വളരെ മോശമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു നമ്പറിൽ നിന്ന് നെറ്റ് കോളിൽ നിന്ന് ഇന്നലെ ഇതുപോലെ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് കോൾ വന്നിട്ട് ശേഷം ഒരു നമ്പറിൽ നിന്ന് വന്നപ്പോൾ ഞാൻ വളരെ വെറുപ്പോടെ അതുപോലെ ദേഷ്യത്തോടെ സങ്കടത്തോടെയൊക്കെ കോൾ അറ്റൻഡ് ചെയ്ത്. എനിക്ക് അറിയില്ല. അപ്പോൾ അത് എനിക്ക് 1000 രൂപ സഹായം തരാൻ വേണ്ടി വിളിച്ച ഒരു സുഹൃത്തായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെയുള്ള ആളുകൾ കോള് പോലും എനിക്ക് സഹായം, നമ്മുടെ ആളുകൾക്കുള്ള സഹായം എത്തേണ്ട കോളുകൾ പോലും എനിക്കിപ്പോൾ എടുക്കാൻ പേടിയായി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളുടെ സഹായം കൊണ്ടാണ് ഓരോ ദിവസം കഴിഞ്ഞു പോണത് നമ്മുടെ ആൾക്കാർക്ക്. അപ്പോൾ എത്രയോ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് നെറ്റെന്നല്ലാണ്ട് നമ്മളെ വിളിക്കാനും പറ്റില്ല, കോള് ഫോണിൽ നിന്നൊന്നും വിളിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കോള് പോലും എനിക്കിപ്പോൾ എടുക്കാൻ പേടിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പരമാവധി ഇന്നെ ശല്യം ചെയ്യാതിരിക്കണം. ഞാൻ ഒരു രീതിയിൽ ഒരാൾക്ക് എന്നെക്കൊണ്ടൊരു ഉപദ്രവം ഉണ്ടാവരുത് എന്ന് ചിന്തിച്ച് മാത്രം ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം മറ്റൊരാൾക്ക് ഒരു രീതിയിലും വിഷമം ഉണ്ടാവരുത് എന്ന് മാത്രം. അങ്ങനെയുള്ള എന്നെപ്പോലെ ഒരാളൊക്കെ അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാറിഞ്ഞാൽ രണ്ട് ദിവസമായിട്ട് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരു കൂട്ടത്തോടുള്ള ആക്രമണം പോലെയാണ് തോന്നുന്നത്. കാരണം പല സൗണ്ടാണ് പലപ്പോഴും വിളിക്കുമ്പോൾ ഉണ്ടാവുന്നത്. വിളിച്ചിട്ട് ഇപ്പോൾ എന്നിട്ട് ഞാനിപ്പോൾ എൻ്റെ കൂടെ ബഷീർക്ക് റീനുമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളിപ്പോൾ പോകുമ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ കോള് വരുമ്പോൾ ഒക്കെ ഓർക്ക് ഫോൺ കൊടുക്കും. എൻ്റെ ചെറിയ ഫോൺ ഇപ്പോൾ ഓരോ കയ്യിലാണ്. കാരണം അതിൽ വരുന്ന കോളുകൾ മുഴുവൻ ഇങ്ങനത്തെ കോളുകളാണ്. അപ്പോൾ ഇവരോട് സംസാരിച്ചപ്പോൾ ഇവർ കുറേ എന്തൊക്കെ മോശമായിട്ട് അങ്ങോട്ടും പറഞ്ഞു. അപ്പോൾ അത് ഞാനാണെന്ന് കരുതിയിട്ട് എന്തൊക്കെയോ വൃത്തികേടുകൾ പറയാം. എനിക്കറിയില്ല എങ്ങനെ അങ്ങനെ മനുഷ്യർക്ക് പറയാൻ സാധിക്കാമെന്ന്. അതും എന്നെപ്പോലെ ഞാനാണെന്ന് വളരെ വ്യക്തമായിട്ട് നർഗീസ് ബീഗാണോ എന്ന് ചോദിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഏതോ ഒരു പെണ്ണിൻ്റെ നമ്പർ കിട്ടിയിട്ട് സംസാരിക്കല്ല, അത് നർഗീസ് ബീഗാണോ എന്ന് ചോദിച്ചിട്ടാണ് ഈ സംസാരിക്കുന്നത്. അക്ബർ മുഹമ്മദ്, ഈ നെറ്റിന്നൊക്കെ ഉള്ള നമ്പർ കണ്ടെത്താനും പിന്നെ അതിൻ്റെ പുറകെ നടക്കാനും ഒക്കെ നമുക്ക് ഇവിടെ സമയം ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകും ഓരോ ദിവസം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ പുറകെ നടക്കാനുള്ള സമയമല്ല. കാരണം നിരന്തരം ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, നിരന്തരം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ആയിട്ട് നടക്കണമെങ്കിൽ പിന്നെ അതിന് മാത്രമേ നമുക്ക് സമയം കിട്ടുള്ളൂ. അതുകൊണ്ട് ഇന്നെപ്പോലെ ഒരാളിങ്ങനെ ശല്യം ചെയ്യരുത് എന്ന്, ഇന്നെപ്പോലെ ഒരാളെന്ന് മാത്രമല്ല ഒരു പെണ്ണിനോട് ഇങ്ങനെ ഒന്ന് മോശമായിട്ട് സംസാരിക്കുക, ഇങ്ങനെ ഒന്ന് ബിഹേവ് ചെയ്യരുത്. കാരണം അത്രയേറെ സങ്കടവും മനഃപ്രയാസവും ഉണ്ടാക്കുന്നുണ്ട് എനിക്ക് ആ കോളുകൾ.
എൻ്റെ വിലപ്പെട്ട സമയമാണ്, ഓരോ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴും എൻ്റെ വിലപ്പെട്ട കുറേ സമയമാണ് എനിക്ക് നഷ്ടമാവുന്നത്. അറിയില്ല ആരാണെന്ന്, ആരാന്ന് അറിയുകയാണെങ്കിൽ ഞാൻ പേരെടുത്ത് പറയാലോ. ഇത് ആരാന്നൊന്നും പറയുന്നില്ല, വിളിക്കുമ്പോൾ മോശമായിട്ട് സംസാരിക്കാം, അതന്നെ ചെയ്യുന്നത്. എങ്ങനെയപ്പോൾ അതിൽ കണ്ടെത്താൻ പറ്റിയ അക്ബർ? സലാം, സൈബർ സെല്ലിലൊക്കെ പോയി പരാതി കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഒരു ദിവസമോ രണ്ട് ദിവസമോ ഒക്കെ പോവാം അതിൻ്റെ പുറകെ നടക്കുമ്പോൾ. നമ്പർ +9 5 5 2 6 +1 5, പല നമ്പറുകളിൽ നിന്നാണ് വിളിക്കുന്നത്, ഒക്കെ പ്ലസ് ആ വിളിക്കുന്ന. ഇതാ ഇതാ വന്ന നമ്പർ, ഇത് +3 5 4 2 15 20. ഹലോ ഹലോ, ആരാണ്? കിടന്നിട്ടില്ല, ഞാൻ യാത്രയിലാണ്. നിങ്ങൾ രണ്ട് ദിവസമായിട്ട് എന്നെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഈ നമ്പർ കണ്ടെത്താൻ ഒരു പ്രയാസമില്ല, ഒരു പ്രയാസമില്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഞാൻ എന്ത് ദ്രോഹം അങ്ങക്ക് ചെയ്തിട്ടുള്ളത്? എന്ത് ദ്രോഹം ഞങ്ങൾക്ക് ചെയ്തിട്ടുള്ളത്? അനക്കും അമ്മ ഉമ്മയും പെങ്ങളൊക്കെ ഇല്ലേ? എങ്ങോട്ടായാലും അനക്കെന്താ? എന്തൊക്കെ വൃത്തിയോടെ പറയുന്ന, നെറ്റ് കോൾ എടുക്കാതിരിക്കാൻ പറ്റൂല. ഞാൻ അങ്ങനെ ഇന്നലെ മെനയാണെന്ന് ഞാനത് വളരെ ശ്രദ്ധിച്ചു. പക്ഷെ എനിക്ക് സഹായം എത്തിക്കാനുള്ള ഒരുപാട് പാവപ്പെട്ട പ്രവാസികളുണ്ട്, വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന. അവർക്കൊക്കെ നെറ്റിന്നേ വിളിക്കാൻ പറ്റുള്ളൂ. ഒരു 1000 രൂപ ഇട്ടിട്ടുണ്ട് താങ്കളുടെ അക്കൗണ്ടിൽ, അത് നിങ്ങൾക്ക് കിട്ടിയോന്ന് ചോദിച്ചിട്ട് വിളിച്ചൊരു കോള്. ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടാണ് കോൾ അറ്റൻഡ് ചെയ്തത്. അപ്പോഴതാ അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ സങ്കടമായിപ്പോയി. അബു നജ്വ, അബു നജ്വ, 24 hours വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ കണ്ടില്ല നടിക്കാൻ പറ്റും? എനിക്കിത് എനിക്ക് മറ്റുള്ള കോളുകളൊന്നും വരാൻ പറ്റുന്നില്ല. കണ്ടിന്യൂ ആയിട്ട് എൻ്റെ ഫോണിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഈ കോള്. പല നമ്പറിൽ നിന്നും പല സൗണ്ടിലാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, കൂടെ കിടക്കാൻ ചെല്ലോ എന്നൊക്കെ ചോദിക്കുന്നത്. എന്നെപ്പോലെ ഒരാളോട് ഇങ്ങനെ പെരുമാറുണ്ടെങ്കിൽ എത്ര സ്ത്രീകൾ ഇയാൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവും, എത്ര പോലെ സ്ത്രീകൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവും എന്നറിയോ? രണ്ട് ദിവസമായിട്ട് ഒരു രക്ഷയില്ല. ബ്ലോക്ക് ചെയ്തു എൻ്റെ ചെറിയ ഫോണിൽ, എത്രത്തോളം എനിക്ക് നമ്പർ ബ്ലോക്ക് ചെയ്യാൻ പറ്റൂ? ഒരുപാട് ബ്ലോക്ക് ചെയ്തു. ഈ രണ്ട് ദിവസം കൊണ്ട് ഞാൻ കുറേ നെറ്റ് നമ്പറുകൾ ഞാൻ ബ്ലോക്ക് ചെയ്തു. ഇപ്പോഴും നിരന്തരം വന്നുകൊണ്ടിരിക്കാം, ഒരു നമ്പർ കഴിഞ്ഞാൽ വേറൊരു നമ്പർ, വേറൊരു നമ്പർ കഴിഞ്ഞാൽ വേറൊരു നമ്പർ, ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പൊ വിളിച്ചത് +3 5 4 2 1 5 2 0. ഒരു 10 മുന്നേ വിളിച്ചത് +1 5 8 0 3 8 2. അതിന്റെ മുന്നേ വിളിച്ചത് +9 5 5 2 6. പിന്നെയും വിളിച്ചത് ഈ +3 5 4 2. എന്നെ ശരിയായിട്ട് അറിയുന്ന ആളാണ്. നർഗീസ് ബീഗ അല്ലേ എന്ന് ചോദിച്ചിട്ടാണ് ഈ സംസാരിക്കുന്നത് വൃത്തികേടുകൾ. പതറുന്നൊന്നുമില്ല, പക്ഷെ ഇത്രയധികം വൃത്തികേട് എന്നോട് പറയുകയാണെങ്കിൽ സാധാരണ പെൺകുട്ടികളൊക്കെ അവസ്ഥ എന്താണെന്ന് ഞാൻ ആലോചിക്കുന്നത്. എന്നെപ്പോലെ ഒരാളോട് ഇങ്ങനെ പെരുമാറുകയാണെങ്കിൽ, സാധാരണ ചെറിയ കുട്ടികളോടും അതുപോലെ ഈ ലോകം എന്താണെന്നറിയാത്ത പെൺകുട്ടികളോടൊക്കെ ഇവനെ പോലെയുള്ള ആളുകൾ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക? എനിക്ക് പെട്ടെന്ന് തന്നെ ഫീൽ ആവുന്നുണ്ടെങ്കിൽ അവർക്ക് എത്രമാത്രം ഫീൽ ആവും? ബഷീർ കോണി, ഈ സമയത്തൊക്കെ സൈബർ സെൽ, എനിക്കാണെങ്കിൽ എൻ്റെ ജോലി എനിക്ക് ലീവ് എടുന്നു കിട്ടാൻ, ഇപ്പോൾ ഞാൻ എൻ്റെ ലീവുകളൊക്കെ എടുത്ത് തീർത്ത് ലീവ് എടുക്കാനോ അങ്ങനെയുള്ള ഒരു സാഹചര്യമില്ല. ഇതിന് പുറകെ പോവാനുള്ളൊരു സമയമില്ല. അതാണ് സൈബർ സെല്ലൊക്കെ ആയിട്ട്
ബന്ധപ്പെടുകയാണെങ്കിൽ നമ്മൾ അതിന്റെ പുറകെ ചുറ്റി തിരേണ്ടി വരും. പെട്ടെന്നൊന്നും നമുക്ക് അവന്റെ ആവശ്യം അവൻ എന്നെ കിടക്കാൻ കിട്ടണം എന്നാ പറയുന്നത് ഷാജിമോൻ. ഡിറ്റു വിട്ടേര്, ഞാൻ ഇങ്ങനത്തെ കേസുകളൊക്കെ വിട്ടുകളയില്ല. പക്ഷെ ഇത് നിരന്തരം രണ്ട് ദിവസമായിട്ട് എനിക്ക് ഉറങ്ങാൻ, എൻ്റെ രാവിലെ നേരം വിളിച്ചുകഴിഞ്ഞാൽ എൻ്റെ ഫോൺ മുഴുവനും മിസ്ഡ് കോൾസാണ്. ഇതിൻ്റെ ഈ നെറ്റ് എന്ന് വരുന്ന ഞാൻ സൈലൻ്റ് ആക്കി വെക്കില്ല. സാധാരണ ഞാൻ ഫോണൊന്നും സൈലൻ്റ് ആക്കി വെക്കാറില്ല, കാരണം രാത്രിയിലൊക്കെ എനിക്ക് ഒരുപാട് ആളുകൾ വിളിക്കും, പല വിഷമങ്ങളും പറഞ്ഞിട്ടും. അതുപോലെ പെട്ടെന്ന് ബ്ലഡിന് ആവശ്യം വന്ന ആളുകൾ, പെട്ടെന്നുള്ള എമർജൻസി ആവശ്യങ്ങൾക്കൊക്കെ ആളുകൾ വിളിക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഫോൺ സൈലൻ്റ് ആക്കില്ല. ഇപ്പം ഞാൻ രാത്രിയിൽ സൈലൻ്റ് ആക്കിയിട്ടാണ് കിടക്കുന്നത്, അത്ര ബുദ്ധിമുട്ടാണ്. കരഞ്ഞു പോവാൻ അത്ര മോശമായിട്ട് എങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്നാണ്. ഏതോ ഒരു പെണ്ണിൻ്റെ നമ്പർ എവിടുന്നോ കിട്ടിയിട്ട് വിളിക്കാമേ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ഇത് നർഗീസ് ബീഗം അല്ലേന്ന് ചോദിച്ചിട്ടാണ് ഈ വളരെ മോശമായിട്ട് സംസാരിക്കുന്നത്. മുഹമ്മദ് മുനീർ വിട്ട് കളയുക ചെയ്യാറ്. സാധാരണ എനിക്കിതിൻ്റെ പുറകൊന്നും പോകാനുള്ള സമയമില്ല, 5 മിനിറ്റ് പോലും സ്പോയിൽ ചെയ്യാൻ എനിക്കില്ല. ഞാൻ ഇനിയും ഇവിടുന്ന് പോയിട്ട് വേണം എനിക്ക് കോഴിക്കോടിന് പോവാൻ, എനിക്ക് രാവിലെ ഡ്യൂട്ടി ഉള്ളതാണ്. പക്ഷേ ആ എന്നെ ഞാനിങ്ങനെ ലൈവ് വരണം എന്നുണ്ടെങ്കിൽ അവൻ അത്രയും എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അത്രയേറെ എനിക്ക് വേറെ കോളൊന്നും ഇതിലേക്ക് വരാൻ പറ്റുന്നില്ല, അത്രയും ഓൻ ഇങ്ങനെ നെറ്റിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ. സലീം, അതൊക്കെ നെറ്റിൽ നിന്നാണ് വിളിക്കുന്നത്, നമ്പറല്ല, റിയൽ നമ്പറാണ്, നമുക്ക് കണ്ടെത്താൻ പറ്റും. ലത്തീഫ്, അങ്ങനെ ഒരാള് എനിക്ക് സ്ഥലം അറിയണമെങ്കിൽ എപ്പോഴും നമുക്ക് അവനെ പിടിക്കാൻ പറ്റില്ലേ? അവൻ ആരാ എന്താന്നൊന്നും അറിയുന്നില്ല. 2 ദിവസമാണ് ഈ നെറ്റിന്ന് വിളി തുടങ്ങിയിട്ട്. റിയാസ്, 2 ദിവസമായിട്ട് നെറ്റിന്ന് ഒരാൾ വിളിച്ച് വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യാണ്, വളരെ മോശമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ അതേക്കുറിച്ചൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ദയവ് ചെയ്തിട്ട് ഇത് കാണുന്ന ആരെങ്കിലും അതിൽ പെട്ട ആളുകളാണെങ്കിൽ എന്നെ ഉപദ്രവിക്കാതെ എന്നെ വിട്ടേക്കണം. ഞാൻ ആർക്കൊന്നിനും വരുന്നില്ല, ഒരു ദ്രോഹം ഞാൻ ആർക്കും ചെയ്യുന്നില്ല.